നമസ്കാരം സാർ. നമസ്കാരം. ഒരു ദർശനമില്ലാത്ത മതങ്ങൾ ജീവിതം തന്നെയും കെട്ടുകാഴ്ചകൾ ആവാനും ഒരു യാന്ത്രികമായി ഭാരം പേറാൻ വിധിക്കപ്പെടുന്ന ഒരു ജീവിതമായി ഒടുങ്ങുമെന്നും അത് സംഘർഷമല്ലാതെ ശാന്തി തരില്ല എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ വന്നു നിന്നത്. അതുവഴി നമുക്ക് ദർശനത്തിൻ്റെ വഴി ഇനിയും പോകാം സാർ. തീർച്ചയായും. ഒന്ന്, നമ്മളേതൊരു മനുഷ്യനെ എടുത്താലും സങ്കല്പവും വികല്പവും ഉണ്ടാകുന്ന മനസ്സുണ്ട്. അത് ശരി തെറ്റ എന്ന് നിശ്ചയിക്കാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിനോട് ചേർന്ന് ചിലപ്പോൾ അടിമത്വത്തിലും ചിലപ്പോൾ കേവലമായും അപഗ്രഥനം നടത്തുന്ന ഒരു ബുദ്ധിയുണ്ട് മനുഷ്യൻ. ഏത് മനുഷ്യനെ എടുത്താലും ഞാൻ എന്ന് പറയുന്നതിന് പരമപ്രാധാന്യം നൽകുന്ന ഒരു അഹന്ത അല്ലെങ്കിൽ അസ്മിതയുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും തനിച്ചല്ല അവൻ്റെ ലോകം വിരചിക്കുന്നത്. എൻ്റെ ലോകം വിരചിക്കുന്നതിൽ ഞാനെന്ന അഹന്തയേക്കാൾ, എന്നാൽ അതിനെ ചേർത്ത് വെച്ചുകൊണ്ട്, എൻ്റെ ലോകം വിരചിക്കുന്നതിൽ നിശ്ചയാത്മികമായ എൻ്റെ ബുദ്ധിയേക്കാൾ, എന്നാൽ ആ ബുദ്ധിയുടെ സഹായത്തോടെ, എൻ്റെ ലോകം വിരചിക്കുവാൻ എൻ്റെ മനസ്സിനേക്കാൾ, എന്നാൽ ആ മനസ്സിൻ്റെ ഭാവുകങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട്, ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാകുന്ന വിഷയങ്ങളിലേക്ക് സദാ സർവദ ഓടിച്ചെല്ലുകയും അവയിൽ ഓരോന്നിനെയും അതാത് കാലങ്ങളിലും അതാത് ദേശങ്ങളിലും അവയെ ചേർത്ത് വിചിത്ര തരത്തിലും സംയോജിപ്പിച്ച് ഞാൻ സൃഷ്ടിക്കുന്ന ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഒരു ദർശനം രാഷ്ട്രീയമാകട്ടെ, ഒരു ദർശനം വിദ്യാഭ്യാസ ദർശനമാവട്ടെ, ഏതൊരു ദർശനവും ഒരു മതദർശനമാവട്ടെ, വ്യക്തിയുടെ ഈ ലോകം വിരചിക്കുന്ന ഈ അംശങ്ങളെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോയെന്ന് ആദ്യം ആലോചിക്കാം. അഥവാ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണോ എന്നും ആലോചിക്കാം. ഏതൊരു വ്യക്തി ഞാൻ അധ്യാപകനാണ് ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ ഞാൻ ചേർന്നാണ് ഡോക്ടർ നിൽക്കുന്നത്. ഒരു ഡോക്ടറും ഞാൻ ചേരാതെ സ്വതന്ത്രമാകുന്നില്ല. അസ്മിതയെ മാറ്റി നിർത്തിക്കൊണ്ട് ഡോക്ടറില്ല. അസ്മിതയോ ഭർത്താവായിരിക്കുന്ന ഞാൻ ഡോക്ടറാണ് എന്ന് ഭാര്യയോടൊപ്പം നിന്ന് പറയുമ്പോൾ അസ്മിതാപൂർവം ഭർത്താവും ഡോക്ടറും കൂടെ കലർന്നാണ് നിൽക്കുന്നത്. ഒരു ഭാഗത്ത് രോഗിയെ നോക്കുക, ആ രോഗിയെ നോക്കുമ്പോൾ എം ഡിക്ക് പഠിക്കാൻ ഭാര്യയോട് വാങ്ങിച്ച സ്ത്രീധനമായ പണം ഭാര്യയുടെ കണ്ണുകളിൽ പ്രസരിച്ചു നിൽക്കുമ്പോൾ, ആ രോഗിക്ക് വേണ്ടി മരുന്നെഴുതുമ്പോൾ, അവനെ ഒരു ഡയഗ്നോസിസിന് വിധേയമാക്കുമ്പോൾ, അവൻ്റെ കാലിൻ്റെ സന്ധിവേദനയ്ക്ക് രോഗം കൃത്യമായി പിടികിട്ടിയിട്ടും അല്പമാത്രമായൊരു മരുന്നെഴുതുന്നതിന് പകരം എം ആർ ഐ എടുക്കണമെന്ന് പറയുമ്പോൾ, അവൻ്റെ കൂടെ നിൽക്കുന്നവന് വൈദ്യശാസ്ത്രം അറിയാമെന്നുള്ളത് കൊണ്ട് കാലുവേദനയല്ലേ എന്തിനാ എം ആർ ഐ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്യാൻസറൊക്കെയുള്ള കാലമാണ്, ക്യാൻസർ ഉണ്ടെങ്കിൽ എല്ലിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് പോയി എടുക്കണം എന്ന് ഭയം കൃത്രിമമായി ഉണ്ടാക്കി അതെടുപ്പിക്കുമ്പോൾ ഡോക്ടറെന്ന അസ്മിതയും ഭർത്താവെന്ന അസ്മിതയും ദാരിദ്ര്യം ഉണ്ടായിരുന്നവൻ എന്ന അസ്മിതയും അന്ന് അച്ഛനമ്മമാർക്കില്ലാത്ത കാശ് കള്ളുമുതലാളിയായ ഇവളുടെ തന്ത തന്നതിൻ്റെ പരോപകാരവും ഒന്നിച്ചുഴലുമ്പോൾ അവന് ശാന്തി എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാകാതിരിക്കുന്നു എന്നറിഞ്ഞ് അവൻ്റെ അസ്മിതകളെ വേർതിരിച്ചു പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ അസ്മിതകളിൽ നിന്നെല്ലാം മുക്തനായ ഒരാത്മബോധത്തെ
കുടിക്കാതവൻ ഏത് അമ്പലങ്ങളും പള്ളികളും കയറി ഇറങ്ങിയാലും എത്ര തവണ തലയും കുത്തി നിന്നാലും ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ പത്തിലൊന്ന് എവിടെ കൊണ്ട് ഭണ്ഡാരത്തിലിട്ടാലും ഇവൻ ശാന്തനാവില്ല എന്ന് മനസ്സിലാവുകയും അവനെ ആ അസ്മിതകളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പര്യാപ്തമായ വിവരശേഷി മതത്തിനുണ്ടാവുകയും ചെയ്താലേ ആ മതം പ്രയോജനപ്പെടുള്ളൂ. ആ മതം ലോകത്തിനാകെ പ്രയോജനപ്പെടുകയും ചെയ്യും. അവൻ്റെ ഭാര്യയും അവൻ്റെ കുഞ്ഞുങ്ങളും കല്ല് മുതലാളിയായ അവൻ്റെ അമ്മായിയച്ഛനും അവനും അവൻ്റെ അടുക്കൽ പരിശോധനയ്ക്ക് എന്ന രോഗിയും അവൻ്റെ ചുറ്റും കാണുന്ന ജനതയും സന്തുഷ്ടരായിത്തീരും പണമില്ലാതെ തന്നെ. ഇല്ലെങ്കിൽ അതിൻ്റെ പങ്കുപറ്റുന്ന മതം അവൻ്റെ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക വഴി അവൻ്റെ അടുക്കലേക്ക് കൂടുതൽ ആളുകളെ തള്ളിവിടുന്നത് വഴി അവൻ എൻ്റെ കൂടെ ചേർന്നതിന് ശേഷമാണ് എൻ്റെ സിദ്ധിയുടെ ഭാഗമായാണ് അവന് കൺസൾട്ടിങ് കൂടുതൽ കിട്ടിയത് അവൻ കൂടുതൽ പരവച്ചത് അവൻ കൂടുതൽ കാർ വാങ്ങിച്ചത് എന്നതിലൂടെ വന്നാൽ ഒരു പിമ്പിൻ്റെ നിലയിലേക്കാണ് മതപതിക്കുന്നത്. ഇവിടെയാണ് മൗലിക ചോദനയിൽ അടിസ്ഥാനപരമായ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് വിഷയങ്ങളെക്കുറിച്ച് മനസ്സിനെക്കുറിച്ച് ബുദ്ധിയെക്കുറിച്ച് അഹങ്കാരത്തെക്കുറിച്ച് ചിത്തത്തെക്കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് ഈശ്വരനെക്കുറിച്ച് മതത്തിന് സമഗ്രവും വ്യതിരിക്തവും സമ്പൂർണവും ആയ ദർശനമുണ്ടോ എന്ന് ഈ അന്വേഷിക്കു വരുന്ന ജിജ്ഞാസ വരുന്ന ചെറുപ്പക്കാർ ആദ്യം അന്വേഷിക്കേണ്ടത്. അതില്ലാതെ ഈ ഭാരം മുഴുവൻ ചുമന്നാൽ കാലിടറുമെന്നല്ലാതെ ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. ഒരു സ്വർഗരാജ്യത്തിൻ്റെ വാഗ്ദാനവും പൂർത്തീകരിക്കപ്പെടുകയുമില്ല. മനസ്സിലായി സ്വാമിജി. ദർശനമില്ലാതെ നമുക്കൊരടി മുന്നോട്ട് പോകാനാവില്ല. ഇത് മനസ്സിലാക്കാതെ ഞങ്ങൾ അതിനുവേണ്ടി വിളിക്കുന്നു, ഇതിനുവേണ്ടി വിളിക്കുന്നു. വ്യക്തമായ ദർശനം വ്യക്തിയെ ആസ്പദമാക്കിയുണ്ടോ? ഇതുകൊണ്ടും ആയില്ല. വ്യക്തി ജീവിതം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ അസ്മിത, ബുദ്ധി, മനസ്സ്, ഇതിനപ്പുറത്ത് നിൽക്കുന്ന ഇന്ദ്രിയങ്ങളെന്ന് പറയുന്ന ഈ അഞ്ചെണ്ണമുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ, അതിൽ അധിഷ്ഠാനമായിരിക്കുന്ന ദേവതകൾ, അവയ്ക്ക് വിഷയമാകുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധാദി ലോകങ്ങൾ, ഞാൻ കേൾക്കുന്ന ശബ്ദം അത് അങ്ങും കേൾക്കുന്നുണ്ടാവും ഒരിടത്തുണ്ടായാൽ. ഞാൻ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് ഞാൻ മാത്രവും അങ്ങുള്ളിൽ നിന്ന് കേൾക്കുന്ന അങ്ങ് മാത്രവും കേൾക്കും. പുറത്തുനിന്നൊരു ശബ്ദം വന്നാൽ പൂർവാനുമതികളിൽ ഞാനതിനോട് അനുകൂലമോ പ്രതികൂലമോ ഭാവിക്കുന്നത് എന്നിലും അങ്ങതിനോട് അനുകൂലമോ പ്രതികൂലമോ ഭാവിക്കുന്ന അങ്ങയിലും ഒരു പ്രത്യേക ലോകം വിരചിക്കും. ആ ലോകങ്ങൾ പരസ്പര ബന്ധമുള്ളതല്ല. അങ്ങയ്ക്കും എനിക്കും സമാനമായ ശബ്ദത്തിന്മേലുള്ള ലോകങ്ങൾ പങ്കുവയ്ക്കുന്ന ലോകങ്ങളാണ്. അത് നമ്മുടെ രണ്ടുപേരുടെയും സമാനമായ ജീവിത പ്രക്രിയയെ ആസ്പദമാക്കിയായിരിക്കും. ജാതി, മതം, വർഗം, വർണ്ണം, പൂർവ ജീവിതത്തിൻ്റെ സമാനത, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ. അതിനും അപ്പുറം പൊതുവായി അങ്ങും ഞാനുമെന്നല്ല എല്ലാവരും കേൾക്കുന്ന ആ ശബ്ദത്തിൻ്റെ ഒരു രൂപം ഉണ്ടാവും, ഒരു വ്യാവഹാരിക പ്രതിഭാസം. ഒരു ശബ്ദത്തിനത്രയായി. ഞാൻ എന്നിൽ കേൾക്കുന്നത്, അങ്ങ് അങ്ങയിൽ കേൾക്കുന്നത്, ഞാനും അങ്ങും തനിച്ച് കേൾക്കുന്നത്, ഞാനും അങ്ങുമെന്നല്ല എല്ലാവർക്കും കേൾവിക്ക് വിധേയമാകുന്നത്. സാധ്യത എത്രയായി? ഈ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ അനന്തങ്ങളായ വ്യക്തികൾ ഉണ്ടാകുമ്പോൾ അനന്തങ്ങളായ സാധ്യതയോടുകൂടിയ ശബ്ദം. ഇതേപോലെ തന്നെ അങ്ങയ്ക്കും എനിക്കും സ്പർശം. എൻ്റെ മകളെ ഞാൻ മാറോടണയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവമല്ല അങ്ങയ്ക്ക് മാറോടണയ്ക്കുമ്പോൾ. എൻ്റെ മകളെ എടുത്ത് അങ്ങ് മാറോടണച്ച് അവളെ ചുംബിക്കുമ്പോൾ, അവളെ ആലിംഗനം ചെയ്യുമ്പോൾ അങ്ങയ്ക്ക് മകളെ പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷെ ആന്തരികമായ അത് ചോദ്യം ചെയ്യാൻ ഒരു പക്ഷേ എനിക്ക് പറ്റിയില്ല എന്നും വരാം. പക്ഷേ മകളല്ല എന്നുള്ളത് തീർച്ചയാണ്. ഈ മര്യാദകൾ പുലർത്തുന്നതിനുള്ള സിദ്ധാന്തങ്ങളും ദർശനങ്ങളും നിങ്ങളുടെ മതം തരുന്നുണ്ടോ? സ്പർശത്തിൻ്റെ ലോകങ്ങളിൽ അനന്തകോടി വസ്തുജാലങ്ങളുണ്ട്. വായുവിൻ്റെ ഗുണമാണ് സ്പർശം. ആ സ്പർശം ഓരോ വസ്തുവിലും നിർമ്മലവും നിരുപാധികവുമായ തലങ്ങളും പരിമിതവും സ്വാഭാവികവുമായ തലങ്ങളും അവിശുദ്ധവും വികാരനിർഭരവുമായ തലങ്ങളും ഒക്കെ ഉണ്ടാക്കും. നിങ്ങളുടെ മതദർശനങ്ങൾക്ക്, നിങ്ങളുടെ രാഷ്ട്രീയ ദർശനങ്ങൾക്ക് മനുഷ്യൻ്റെ സ്പർശഭൂമികയിൽ പഠനങ്ങളും വൈപുല്യവും അതിനെ മനോഹരമാക്കിയെടുക്കാനുള്ള പ്രക്രിയയും അവിശുദ്ധങ്ങളായ സ്പർശങ്ങളെ സംസ്കാരം കൊണ്ട് വിശുദ്ധങ്ങളാക്കി തീർത്ത് സ്പർശ മാതൃകകളുടെ സ്പന്ദമാവിനികളിൽ പരിണാമം വരുത്തി സ്പന്ദവൃത്തികളിൽ അനുമേയമായ ആനന്ദമുണ്ടാക്കാൻ കഴിയുമോ? അതിനുറപ്പും ദൃഢതയും ഈടുമുള്ളതാണോ നിങ്ങളുടെ മതം? അതില്ലെങ്കിൽ, അതില്ല എന്ന് വിനയപൂർവം സമ്മതിച്ച് അതുള്ളവയെ അംഗീകരിച്ചുകൊണ്ട് ഇത്രയേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞ് വിനയാന്വിതമായിരിക്കുകയല്ലേ മര്യാദ? അതൊന്നുമില്ലാത്തവൻ ഇല്ലായ്മയെ മറന്ന് ഭൗതിക ജാടകളും കാണിച്ച് ജനതയ്ക്ക് സുഖം കൊടുക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തൻ്റെ കൂടെ കൂട്ടുന്നതെല്ലാം ഒരു ലോകത്തെ മുഴുവൻ ദുഃഖത്തിലേക്ക് നയിപ്പിച്ചതിൻ്റെ പാപം പേറി നാളെ ഇതിൻ്റെ അനുയായി വൃന്ദങ്ങൾ ഈ പൂർവകാല പാപത്തിന് തെരുവ് നീള തല്ലു മേടിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ അത് തെറ്റായിരിക്കുമോ? ചരിത്രം എന്നെങ്കിലും അത്തരക്കാർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ടോ? ഇനി കൊടുക്കുമോ? ഇതൊക്കെ നമ്മൾ വളരെ സൗമ്യമായി ആലോചിക്കണം. ഇതിന് കലഹമൊന്നും ഉണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. ഇതിന് സംവാദങ്ങളുടെ ആവശ്യമില്ല. ഇതിന് വിസംവദിക്കേണ്ട കാര്യമില്ല. ഇതിന് പുളിച്ച തെരുവിൽ നിന്ന് വിളിക്കണ്ട. ഇതിന് ഒരുപാട് ഫ്ലക്സ് ബോർഡുകളിൽ പടം വരുത്തണ്ട. ഒരുപാട് മതിലുകൾ മുഴുവൻ പെയിൻ്റ് അടിച്ച് എഴുതി വെക്കുകയും വേണ്ട. ഒരുപാട് പദയാത്രകളോ ഒന്നും ആവശ്യമില്ല. പദയാത്രകളും ഘോഷയാത്രകളും ശോഭായാത്രകളും ഒന്നും ഇതിന് വേണ്ട. ഇതൊരു ആന്തരികമായ പരിണാമമാണ്. ഇത് പരിശുദ്ധമാണ്. ഇത് വിശുദ്ധിയുടെ മേഖലകളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇതേതൊരാൾക്കും കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം. ഏതൊരാളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. ഇതിൻ്റെ സ്നേഹോദ്ദീപന ശക്തി അന്യൻ്റെ ഹൃദയങ്ങളെ പരിണമിപ്പിക്കുന്നതായിരിക്കണം. അതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണ്ട. ഇതിൻ്റെ വിശുദ്ധി തെളിയിക്കുന്നതിന് പരസ്യം വേണ്ട. ഇതിന് സാഹിത്യവും കലയും സിനിമയും നിർമ്മിക്കണ്ട. ഏത് പ്രകാശവും ഇരുട്ടിനെ കളയുമെന്നതുപോലെ ഇതിരുട്ടിനെ കീറി മുറിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. അതതിൻ്റെ അന്തസത്തയാണ്. അപ്പോൾ ശബ്ദം, സ്പർശം, രൂപങ്ങൾ അനന്തമാണ്. എല്ലാ രൂപത്തിനും അഗ്നിയാണ് കാരണം. ആഗ്നേയമായ രൂപപരിണാമങ്ങൾ അത്രയും. എങ്ങനെ കാണണം? എല്ലാ രൂപത്തിനും പിന്നിൽ ഐകരൂപ്യമുള്ള ഒരു വസ്തുബോധമുണ്ടോ?
an unmoved mover, a substantia, ഒരു അവസ്ഥാത്രയ സാക്ഷി, ഒരു കൂടസ്ഥൻ. അതിൻ്റെ ബഹിർസ്ഫുരണമാണോ ഈ കാണുന്ന ലോകം മുഴുവൻ? കാണുന്നവനെയും കാണപ്പെടുന്ന വസ്തുവിനെയും കാണുന്നവനിലും കാണപ്പെടുന്നതിലും കാഴ്ചയായി നിലകൊള്ളുന്ന വസ്തുതയെയും അപഗ്രഥിക്കാൻ, ദൃശ്യത്തെ ദർശനത്തെ ദ്രഷ്ടാവിനെ ദ്രഷ്ടാവ് കാണുന്നവൻ ദൃശ്യം കാണപ്പെടുന്ന വസ്തു ദർശനം കാഴ്ച ഇതിനെ നിങ്ങൾ അപഗ്രഥിച്ചിട്ടുണ്ടോ ഇത് മൂന്നെണ്ണമാണോ ഈ തൃത്വം എപ്പോഴെങ്കിലും ഏകമാകുമോ ഇത് മൂന്നായി തന്നെ നിൽക്കുമോ അതല്ല ഇത് രണ്ടേ ഉള്ളോ ലയിക്കുമെങ്കിൽ ദ്രഷ്ടാവും ദൃശ്യവും ദർശനത്തിൽ നിലനിൽക്കുന്നുവോ ദർശനവും ദൃശ്യവും ദ്രഷ്ടാവിൽ നിലനിൽക്കുന്നുവോ അതല്ല ദൃശ്യം അനാദിയും അനന്തവും അപരിച്ഛിന്നവുമാണോ അതിനകത്താണോ ദ്രഷ്ടാവും ദൃശ്യവും നിലനിൽക്കുക അപ്പൊ കാഴ്ചക്കാരനിൽ കാഴ്ചയും കാണലും അസ്തമിക്കുമെന്നാണോ അതല്ല കാഴ്ചയിൽ മറ്റത് രണ്ടും അസ്തമിക്കുമെന്നാണോ അതല്ല കാണലിലാണോ മറ്റത് രണ്ടും എരിഞ്ഞടങ്ങുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പഠനം എന്താണ് തികച്ചും പ്രാഥമികമായ ജിജ്ഞാസയും അതിൻ്റെ ചോദ്യവും ഈ മര്യാദകളൊന്നും ഇല്ലാതെ ഈ പഠനത്തിനൊന്നും ഉത്തരം തരാൻ കഴിയാതെ ഒരു ജനതയെ കഞ്ചാവടിച്ചതുപോലെ കള്ളടിച്ചതുപോലെ ഓടിക്കുന്നതുപോലെ ഭാരിച്ച ഭാരവും പേറി അകലെ കാത്തിരിക്കുന്ന ഏതോ മുക്കുവനെ തേടി സങ്കല്പലോകങ്ങളുടെ രഥങ്ങളിൽ മതങ്ങൾ നയിച്ചു കൊണ്ടുപോകുമ്പോൾ എന്നെ ഈ കൊണ്ടുപോകുന്നത് ഹിംസാലോലുപമായ സ്ഥലത്തേക്കാണെന്ന് സ്കഫോൾഡിലേക്കാണെന്ന് ഞാൻ അന്യനെ കൊല്ലുന്നതിലൂടെ ഞാൻ തന്നെ തൂക്കുമരത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് എൻ്റെ മനസാക്ഷിയുടെ സൂക്ഷിപ്പുകാരൻ അവനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ അത് കൊല്ലാൻ വിചാരിക്കുമ്പോൾ തന്നെ എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞുവെന്നും എന്നെ തൂക്കുമരത്തിലിട്ടുവെന്നും ഞാൻ എൻ്റെ മതത്തിന് വേണ്ടിയായാലും ജാതിക്ക് വേണ്ടിയായാലും രാഷ്ട്രീയത്തിന് വേണ്ടിയായാലും ഈ കൊന്നുകൂട്ടിയ ശവങ്ങളെല്ലാം എൻ്റെ മസ്തിഷ്കത്തിൽ ഭ്രമം ചെയ്ത് എൻ്റെ വംശപരമ്പരയെ മുഴുവൻ നാളെ തൂക്കിലിടുമെന്ന് തിരിച്ചറിയേണ്ടതാണ് കാരണം എല്ലാ ദൃശ്യവും എല്ലാ ദർശനവും ദ്രഷ്ടാവിൽ എരിഞ്ഞടങ്ങുന്നതുകൊണ്ട് രൂപം വരെയായി നാം ഇപ്പൊ ശബ്ദം സ്പർശം രൂപം രസം എൻ്റെ നാവിൻ്റെ അനന്തകോടി രസങ്ങളുണ്ട് അവയിലുള്ള ഭ്രമം കൊണ്ടാണ് രുചിഭേദങ്ങൾ അത്രയും എനിക്കുണ്ടാകുന്നത് എൻ്റെ ബാല്യത്തിലെ രുചി ആയിരിക്കില്ല കൗമാരത്തിലെ രുചി അതായിരിക്കില്ല യൗവനത്തിൽ ഇതൊന്നും ആയിരിക്കില്ല വാർദ്ധക്യത്തിൽ ഞാനൊരു മതത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ഈ ഭേദങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന എൻ്റെ അന്തക്ഷോഭങ്ങളെ ശമിപ്പിക്കാൻ പറ്റുമോ ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ അതിനെ ആരാധിക്കുന്നതാണ് ഇതിനെ ആരാധിക്കുന്നതാണ് രുചിഭേദം എന്നിലുണ്ടാക്കുന്ന ഈ അസ്വസ്ഥതകൾ ഈ ആരാധന കൊണ്ടൊക്കെ കുറഞ്ഞോ പത്തുപേരെ എടുത്ത് കൺട്രോൾ എക്സ്പെരിമെൻറ്റിൽ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കൂ ഞങ്ങളുടെ അനുഷ്ഠാനങ്ങൾ ചെയ്യൂ എന്ന് മതങ്ങളും സിദ്ധന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അവരവരുടെ സിദ്ധാന്തങ്ങൾ ജനത്തിന് കൊടുത്തിട്ട് പരീക്ഷണം നടത്തി ഞങ്ങളുടെ സിദ്ധാന്തം കൊണ്ട്
മനുഷ്യൻ്റെ രുചിഭേദങ്ങളൊക്കെ സൗമ്യമാകും, ശാന്തമാകും, അവൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറും, അവൻ രുചിഭേദം കൊണ്ടുണ്ടാക്കുന്ന അക്രാമിക സംഭവങ്ങളൊക്കെ കുറയും എന്ന ആർജവത്തോടെ പറയാവുന്ന വല്ല ദർശനവും നിങ്ങൾക്കുണ്ടോ? ഇത് പഠിക്കുക പോലും ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ദർശനത്തിനകത്ത്? സമാധാനമാകുന്നത് പോട്ടെ, നിങ്ങളിത് സൗമ്യമായി പഠിപ്പിക്കുന്നുണ്ടോ ആരെയെങ്കിലും? അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെയുള്ള ജിജ്ഞാസയെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ടോ? ഒരു ഏതെങ്കിലും തരത്തിൽ ഇത്തരം രംഗങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ, നിങ്ങളുടെ ആധാര സാഹിത്യത്തിൽ, നിങ്ങളുടെ അനുഷ്ഠാന പദ്ധതികളിൽ, നിങ്ങളുടെ പൂർവികരുടെ ജീവിതത്തിൻ്റെ കീഴ്വഴക്കങ്ങളിൽ ഉണ്ടോ? ഇവിടെയൊക്കെ നിങ്ങൾക്ക് അന്യനെ ആശ്രയിക്കുകയും അന്യനെ മോഷ്ടിക്കുകയും അന്യൻ്റെ പുസ്തകങ്ങൾ പഠിക്കുകയും ചെയ്തു വേണം ഉത്തരം പറയാനെങ്കിൽ. നിങ്ങൾ ഏതിൽ നിന്ന് പഠിക്കുന്നുവോ, ഏതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളുന്നുവോ, അതിനെ നിഷേധിക്കുന്നത് കൊണ്ട് ഗുരുത്വത്തെ നിഷേധിക്കുകയാൽ നിങ്ങളുടെ വിദ്യ എന്നെങ്കിലും കാലിടറാതെ മുന്നോട്ട് പോവുമോ? നിങ്ങൾ ആധുനിക ശാസ്ത്രത്തിൽ നിന്നാണ് ഇതിനുള്ള പരിഹാരം തേടുന്നതെങ്കിൽ, ആധുനിക വൈദ്യസങ്കല്പത്തിൽ നിന്നാണ് നിങ്ങളിതിനെ പരിഹരിച്ച് മുന്നേറുന്നതെങ്കിൽ, അവയെ നിഷേധിക്കുകയും നിങ്ങളുടെ മഹത്തരമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾക്കാധാരമായ വിദ്യയെ തന്നെ നിങ്ങൾ നിഷേധിക്കുന്നു. നിങ്ങൾ സഹോദര മതങ്ങളിൽ നിന്നാണ് ഇതിന് ഉത്തരം തേടുന്നതെങ്കിൽ, അതിൽ നിന്ന് കാണാതെ പഠിച്ചിട്ടാണ് നിങ്ങളുടേതായി മൊഴിമാറ്റം ചെയ്ത് ജനങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ വഞ്ചിക്കുന്നു. അതിൻ്റെ അനുഷ്ഠാന പദ്ധതികൾ, അതിൻ്റെ യോഗയും അതിൻ്റെ അനുഷ്ഠാന പദ്ധതികളുമാണ് നിങ്ങൾ ജനതകളുടെ പ്രചരിപ്പിക്കുന്നത്, എന്നിട്ട് അതിനെ തന്നെ എതിർക്കുന്നുവെങ്കിൽ, നിങ്ങൾ തായ് തീർക്കുവാൻ തക്ക കമ്പ് ഏത് മരത്തിൽ നിന്നാണോ മുറിച്ചെടുത്തത്, ആ ശാഖിയെ തന്നെ, ആ മരത്തെ തന്നെയാണ് നിങ്ങൾ മുറിക്കുന്നത്. നിങ്ങളുടെ കൃതജ്ഞത പ്രകൃതി സഹിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഏത് മതത്തിനെങ്കിലും സമഗ്രമായൊരു അറിവുണ്ടെന്നും മറ്റ് മതങ്ങളെ ആശ്രയിക്കാതെ ഈ ഭൂമിയിൽ മറ്റ് ദർശനങ്ങളെ സമീചീനമായി സഹകരിപ്പിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാവുന്നതും പറയാവുന്ന സമഗ്രത ഏതെങ്കിലും മതത്തിന് വന്നാൽ മാത്രമാണ് മറ്റ് മതങ്ങളെ നിഷേധിക്കാൻ ആദ്യം പറ്റുക. പക്ഷേ അങ്ങനൊരു മതമുണ്ടായാൽ അതൊരിക്കലും മതങ്ങളെ നിഷേധിക്കില്ലെന്ന് മാത്രമല്ല, അതിനെ മുഴുവൻ അതാത് അംശങ്ങളിൽ ഇതിൻ്റെ ഭാവമായി കണ്ട് സ്വീകരിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത്.